Hi friends, Assalamu alaikum. Welcome back to our channel Sabina's Creative and Colors. In this video, we will show you a video. We will show you a work background. We will paint the background. We will canvas board. This board is cardboard. This is cardboard. We will show you a background set. Blue in the shade. Then I'm cerulean blue and light blue. Light blue is cerulean blue white and mix light blue. Pinna and the white color. Pinna Namka Venda the Korts sponge in the Kashnangalana. Thrime Sadanangalana Namka Venda. Upon Namka video startayam. Adin the name or a sponge sheeted alpamella till Muki, Pirinadinization. ആ സ്പോഞ്ച് കഷ്ണം വെച്ചിട്ട് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ബോർഡിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ പാലറ്റിൽ കുറച്ച് ബ്ലൂവിന്റെ ഷേഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് കൂടാതെ നമ്മുടെ അൾട്രാമറൈൻ ബ്ലൂ ഫെവിക്രിൽ സൺഫ്ലവർ കിറ്റിലും ഫെവിക്രിൽ സോഫ്റ്റ് കളേഴ്സിലൊക്കെ ഉള്ള ഒരു ബ്ലൂ ആണ് അൾട്രാമറൈൻ ബ്ലൂ. ആ ഒരു ബ്ലൂവും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു സ്പോഞ്ച് പീസ് എടുത്തിട്ട് നമ്മുടെ ലൈറ്റ് ബ്ലൂയിലേക്ക് മുക്കിയതിനു ശേഷം അത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മേശപ്പുറത്ത് ആകുന്നുണ്ട്. അപ്പോൾ അത് ആവാതിരിക്കാനായിട്ട് ഒരു കഷ്ണം എന്തെങ്കിലും ഒരു കടലാസ് താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മുടെ മുഗൾ ഭാഗത്ത് ഇതാണ് മുഗൾ ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഞാൻ ലൈറ്റ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് പോകും തോറും സെറുലിയം ബ്ലൂ എടുത്തു ആ ഒരു കളറും ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്പോഞ്ച് എടുത്ത് കുറച്ച് അൾട്രാമറൈൻ ബ്ലൂ കുറച്ചെടുത്ത് ഇതിൻ്റെ താഴെ ഏറ്റവും താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു സ്പോഞ്ച് എടുത്ത് ആ സ്പോഞ്ച് മാറ്റി വേറൊരു സ്പോഞ്ച് എടുത്ത് വൈറ്റ് കളർ എടുത്ത് നമുക്ക് മുകൾ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് വരച്ചു കൊടുക്കാം. ഏറ്റവും മുകൾ ഭാഗത്ത് വൈറ്റ്, അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ബ്ലൂ, അത് കഴിഞ്ഞ് സെറുലിയം ബ്ലൂ, ഏറ്റവും അവസാനം നമുക്ക് അൾട്രാമറൈൻ ബ്ലൂ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്ലൂവിൻ്റെ തന്നെ ഒരു ഗ്രഡേഷൻ എഫക്റ്റ് കിട്ടും. ഇനി ഇങ്ങനെ പല പല കളർ ഇല്ലെങ്കിൽ നമുക്ക് അൾട്രാമറൈൻ ബ്ലൂ അല്ലെങ്കിൽ സെറുലിയം ബ്ലൂവോ എടുത്ത് അതിൽ വൈറ്റിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് നമുക്ക് ഇതുപോലെയുള്ള പല ഷെയ്ഡസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പെയിൻ്റ് ഉള്ളത് അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ ഓരോ ലൈൻസ് വരും. നമ്മൾ ഓരോ കളർ ഇട്ടപ്പോൾ വന്നിരുന്ന ആ ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കാണാത്ത വിധം വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രണ്ട് കളർ, ഇപ്പോൾ വൈറ്റും ലൈറ്റ് ബ്ലൂവും, ഈ രണ്ട് കളേഴ്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു എഫക്റ്റ് പോയി കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സെറുലിയം ബ്ലൂവിൻ്റെ അവിടെയും ലൈറ്റ് ബ്ലൂവിൻ്റെ അവിടെയും ഒരു ലൈൻ കണ്ടോ, ആ ലൈൻ പോകാനായിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് മെർജ് ചെയ്ത് ആ രണ്ട് കളേഴ്സിനെ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അമർത്തിയൊന്നും ചെയ്യരുത്. നമ്മുടെ സ്പോഞ്ച് നമ്മുടെ ക്യാൻവാസിലേക്ക് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത് ഫെതർ ടച്ച് എന്നാണ്. അപ്പോൾ നമുക്ക് ഫെതർ ടച്ച് രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാൻവാസിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട്
ബാക്ക്ഗ്രൗണ്ട് വരച്ച് കൊടുക്കാം. കണ്ട ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മൾ പല കളർ ബ്ലൂ ആണ് ഇട്ടതെങ്കിലും അതെല്ലാം മെർജ് ചെയ്ത് നമുക്ക് ഒരൊറ്റ ഷെയ്ഡിൽ തന്നെ പല ബ്ലൂ വന്നതുപോലെ തോന്നും. കണ്ടോ, ഇങ്ങനെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യാനായിട്ട് പല ടെക്നിക്കുകളും ഉണ്ട്, എങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഇത്. സാധാരണയായി എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ നേരെ വൈറ്റിലേക്ക്, അതായത് ക്യാൻവാസ് ബോർഡിൽ അല്ലെങ്കിൽ പാഡിലേക്ക് നമ്മൾ വർക്ക് ചെയ്യലാണ് പതിവ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നമ്മുടെ വർക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വർക്ക് ഇരിക്കും. ഇതൊരു ആകാശത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കതിൽ കുറച്ച് മേഘങ്ങളുടെ ഒരു എഫക്റ്റ് കൂടി കൊടുക്കാനായിട്ട് വൈറ്റും ലൈറ്റ് ബ്ലൂവും തമ്മിൽ എടുത്തിട്ട് ഒരു സ്പോഞ്ചിലെടുത്തിട്ട് അതൊരു ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി 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 കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു മേഘത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. നമുക്ക് അങ്ങനെ വേണ്ട ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമുക്കിതുപോലെ ജസ്റ്റ് മേഘം ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, നമ്മൾ സ്പോഞ്ചിൽ പെയിൻറ്റ് മുക്കിയിട്ട് നമുക്ക് തോന്നി കൊടുത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വരക്കാനായിട്ട് ശ്രദ്ധിക്കണം. തീരെ സമയമില്ലാത്തോടത്ത് വളരെ പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.